Hi everyone, welcome back to Success Academy's YouTube channel. ഇന്ന് നമ്മൾ കുറച്ച് idioms and phrases ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് കട്ട് ബോത്ത് വേസ് എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് ബോത്ത് വേസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, രണ്ട് രീതിക്ക് നിൽക്കുക എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. രണ്ട് വള്ളത്തിൽ ഒരേ സമയം കാല് വെക്കുക എന്നൊക്കെ പറയുന്നൊരു അർത്ഥമാണ് അതിന് വരുന്നത്. അതായത് ആർഗ്യൂ ഇൻ ഫേവർ ഓഫ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും നിന്നിട്ട് രണ്ട് സൈഡിലും ഒരു കാര്യത്തിൻ്റെ തെറ്റുണ്ടെങ്കിൽ തെറ്റിലും ശരിയുണ്ടെങ്കിൽ ശരിയിലും നിന്നിട്ട് ആർഗ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു കട്ട് ബോത്ത് വേസ് എന്ന് പറയുന്നത്. അടുത്താണ് ഡെമോക്കൽസ് സ്വേർഡ് എന്ന് പറയുന്നത്. ഡെമോക്കൽസ് സ്വേർഡ് ഇസ് എ കോൺസ്റ്റൻറ്റ് ത്രെറ്റ് എന്നാണ് പറയുന്നത്. അതായത് എപ്പോഴും നമുക്ക് ഉള്ള ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഉള്ള ഒരു ഭീഷണിയാണ് നമ്മൾ ഡെമോക്കൽസ് സ്വേർഡ് എന്ന് പറയുന്നത്. അതിനങ്ങനെ ഇത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കിങ് ഡൈനീഷ്യസ് എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവകനായ ഡെമോക്കൽസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സേവകൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, അതായത് രാജാവിന് എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് വളരെയധികം ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇത് എൻജോയ് ചെയ്യാനായിട്ട് ഡെമോക്കൽസിനെ ഡൈനീഷ്യസ് രാജാവ് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഡെമോക്കൽസ് അത് എല്ലാ ഇതും എല്ലാ സുഖ സൗകര്യങ്ങളും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, രാജാവിൻ്റെ കസേരയുടെ തൊട്ട് മുകളിലായിട്ടൊരു വാള് ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട്. അതൊരു ഹോസിൻ്റെ സിംഗിൾ സ്ട്രാൻഡ് ഓഫ് ഹെയറിലാണ് വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് രാജാവിൻ്റെ തലയിലേക്ക് വീഴും. അപ്പോൾ ആ ഒരു ത്രെട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ത്രെട്ടിലാണ് ഇത്രയും നാളും ഈ ഒരു രാജാവ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഡെമോക്കൽസ് ഈ ഒരു റിയലൈസേഷൻ വരുന്ന സമയമാണ് നമ്മളിതിനെ അത് ഒരു സ്റ്റോറിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഡെമോക്കൽസ് സ്വോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ത്രെട്ടാണ്. അപ്പോൾ രാജാവിൻ്റെ മുന്നിലുള്ള ആ ഒരു വെപ്പൺ പോലെ തന്നെ എപ്പോഴും ഉള്ള ത്രെട്ടിനെയാണ് നമ്മൾ ഡെമോക്കൽസ് സ്വോർഡ് എന്ന് പറയുന്നത്. അടുത്തത് ഷേക്ക് ഇൻ വൺസ് ഷൂസാണ്. ഷേക്ക് ഇൻ ദ ഷൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു നെർവസ്നെസ്സിനെയാണ് നമ്മൾ ഷേക്ക് ഇൻ വൺസ് ഷൂസ് എന്ന് പറയുന്നത്. ഷേക്ക് ഇൻ ദ ഷൂസ് ടു ട്രെംബിൾ വിത്ത് ഫിയർ ഓർ ആപ്രിഹെൻഷൻ. അപ്പോൾ ഫിയറിനെയാണ് അവിടെ കാണിക്കുന്നത്, ആ ഒരു നെർവസ് ആയിട്ടുള്ള ഫീലിങ്ങിനെയൊക്കെയാണ് കാണിക്കുന്നത്. അടുത്തത് കിത്ത് ആൻഡ് കിൻ എന്നാണ്. കിത്ത് ആൻഡ് കിൻ ഇസ് ബ്ലഡ് റിലേഷൻസ്, ജർമാനിക് ലാംഗ്വേജിൽ പറയുന്നതാണ്. ബ്ലഡ് റിലേഷൻസിന് കിത്ത് ആൻഡ് കിൻ എന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെയാണ് നമ്മൾ കിത്ത് ആൻഡ് കിൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തതാണ് ഗാല ഡേ എന്ന് പറയുന്നത്. ഗാല ഡേ ഇസ് എ സെലിബ്രേഷൻ ഡേ. നമ്മൾ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസത്തിനെയാണ് നമ്മൾ ഗാല ഡേ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അടുത്തതാണ് ക്വീർ ഫിഷ് എന്ന് പറയുന്നത്. ക്വീർ ഫിഷ് ഇസ് എ സ്ട്രേഞ്ച് പേഴ്സൺ. ക്വീർ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ സ്ട്രേഞ്ച് എന്നാണ്. അപ്പോൾ ക്വീർ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രേഞ്ച് പേഴ്സൺ എന്നാണ്. നമ്മൾ ബിഗ് ഫിഷ് എന്നൊക്കെ ഇമ്പോർട്ടൻ്റ് പേഴ്സണെ പറയുന്നത് പോലെ ക്വീർ ഫിഷ് മീൻസ് സ്ട്രേഞ്ച് പേഴ്സൺ എന്നാണ് വരുന്നത്. അടുത്തത് ദി സോൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത്. എ വെരി ഗുഡ് ആൻഡ് ഓണസ്റ്റ് പേഴ്സൺ, വളരെയധികം നന്മയുള്ള അല്ലെങ്കിൽ ഒരുപാട് സത്യസന്ധരായ മനുഷ്യരെയാണ് നമ്മൾ ദി സോൾട്ട് ഓഫ് ദി എർത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. ദി സോൾട്ട് ഓഫ് ദി എർത്ത് മീൻസ് വെരി ഗുഡ് ആൻഡ് ഓണസ്റ്റ് പേഴ്സൺ. അടുത്തത് യെല്ലോ ബെല്ലീഡ് എന്നാണ്. യെല്ലോ ബെല്ലീഡ് മീൻസ് കവേർഡ്ലി, അതായത് ധൈര്യമില്ലാത്തതിനെയാണ് നമ്മൾ യെല്ലോ ബെല്ലീഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാം ചില പക്ഷികളൊക്കെ ഭയങ്കര പാവമായിട്ടിരിക്കുന്ന പക്ഷികളുടെയൊക്കെ ബെല്ലി എന്ന് പറയുന്നത് നമുക്കറിയാം യെല്ലോയിഷ് ഇതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് വെച്ച് അസോസിയേറ്റ് ചെയ്യുന്നത്. യെല്ലോ ബെല്ലീഡ് മീൻസ് കവേർഡ്ലി, ധൈര്യമില്ലാത്തത്. ഇനി അടുത്തത് ബോട്ടം ഡോളർ ആണ്. ബോട്ടം ഡോളർ ഇസ് ദ ലാസ്റ്റ് പെന്നി, അവസാനത്തെ പൈസയാണ് നമ്മൾ ബോട്ടം ഡോളർ എന്ന് വിളിക്കുന്നത്. ബോട്ടം ഡോളർ അവസാനം വരുന്നത്. ഇനി റബ് ഷോൾഡേഴ്സ് വിത്ത്. റബ് ഷോൾഡേഴ്സ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു മീറ്റ് ആൻഡ് ടോക്ക് വിത്ത് സംവൺ ഇൻ എ ഫ്രണ്ട്ലി മാനർ, അതായത് സൗഹൃദപരമായിട്ട് ഒരാളെ കണ്ടുമുട്ടുകയോ അയാളോട് ഇടപെടുകയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ റബ് ഷോൾഡേഴ്സ് വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇഡിയംസ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം സക്സസ് അക്കാഡമി.